നിന്റെ മോ സ്കൂളിൽ ബോംബണിഞ്ഞത് ഒരു എഎസ് ഐ ക്രിട്ടിക്കലായിട്ട് മെഡിക്കൽ കോളേജില്ല. മൈനർ നിയമമൊക്കെ മാറി. ഇതിപ്പോ വെറും പെറ്റി കേസ് അല്ല. ആരെങ്കിലും ഒന്ന് അകത്തേറി ചെയ്തതാടെ, എത്രയെന്നും പറഞ്ഞാ നിന്റെ ഒക്കെ കാലു പിടിക്കുന്നത്. ഒന്ന് പോയ സാറേ, സുലൈമാനെ പൂട്ടാനെന്ന് ഞങ്ങളോട് പറയണ്ട. അപ്പൊ അവന്റെ അടുത്തുള്ള കലിപ്പൊക്കെ തീർന്നല്ലേ? ഞങ്ങളായിട്ടൊരു സൗകര്യം ചെയ്തു തന്നപ്പം നട്ടല്ലുണ്ടടാ പീറ്റർ, നിനക്കൊക്കെ ഈ ന്യായം പറയാ. നിങ്ങൾക്കുണ്ട് സാറേ ഈ പറയണ നട്ടല്? വേണമെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ചെയ്താ പോരെ. ഞങ്ങൾക്കുണ്ട് സാറേ ഭാര്യ പിള്ളേരൊക്കെ, അങ്ങനെ തീർത്തിട്ട് ഒന്നപ്പള്ളി കിടന്ന് ഞങ്ങൾ അങ്ങനെ ഉറങ്ങാനാണ്. സാറേ അങ്ങനെ ചുമ്മാ കാര്യം പണിയാൻ പറ്റാനില്ല. നിങ്ങൾ നമുക്ക് എന്ത് തരും? എനിക്കത്ത 9 ഗ്യാസ് ഉണ്ട്, 4 വാറണ്ട്. അതും പറഞ്ഞ് എനിക്ക് പാസ്പോർട്ട് തരാണെങ്കിൽ ഞാൻ ചെയ്തോളാം. ഇവിടെ നിന്ന് ശരിയാവില്ല, എനിക്ക് മലേഷ്യക്ക് പോണം. ഗ്യാസ് ഒതുക്കി തീർത്ത് പാസ്പോർട്ട് തരാണെങ്കിൽ ഞാൻ റെഡി. അവന്റെ ബില്ല് ലിസ്റ്റ് ചെയ്തേക്ക് സാറേ, മജിസ്ട്രേറ്റ് ഞാൻ പെർമിഷൻ എടുത്തോളാം. ഇറങ്ങിയിട്ടില്ല അതിനു അവന്റെ വർത്താനം. എന്തിനാണ് സാർ ഈ വഴി പോണത്? സബ്ജില്ല മുകളിൽ കൂടെ പോയാ പോരെ. നമുക്ക് 14 ദിവസം വിളിക്കാന്ന് വേണ്ട, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്. ഇത് നമ്മളെ പയനാണ്, മനസ്സിലായ? ഇവിടെ ഇപ്പൊ നമ്മളാരൊന്നും ചെയ്യുന്നില്ല. നീ കാര്യം കേള്. ഞാൻ ഇല്ലേ നിന്റെ മാമനെ കൊല്ലാൻ വേണ്ടി കയറിയണ്ടേ? പോലീസര് പറഞ്ഞു ചെയ്യണേന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ എന്തിട്ട് പറഞ്ഞാലും പേരുകൾ കേൾക്കും. എന്ത് അതിനിപ്പോ അങ്ങോട്ട് ആരോഗ്യം പോകണം? ഞാൻ മലേഷ്യക്ക് ഒരു ദിവസം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഭവം നടന്ന പാസ്പോർട്ട് തിരിച്ചു കിട്ടും. 3 മാസം ഞാൻ പോകും. ഏയ് മലേഷ്യ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, എല്ലാ പണിയും നടക്കും. ഞാൻ അവിടെ പോയി സെറ്റ് ആക്കി നിന്നെ കൊണ്ടുപോകണം. അവിടെ ഈ സബ്ജില്ലേ, നല്ല രാശിയുള്ള ജയിലാണ്. ഇവിടെ നടയിടീസില്ല, തൊട്ടപ്പുറത്ത് ഐ ജി ഓഫീസ് ഉള്ളതുണ്ടേ, വേറെ സീനൊന്നും വരാൻ പോകില്ല. മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് ശിവുവിന്റെ ബോഡി മാറ്റിയിട്ടുണ്ട്, 3 മണിക്ക് പോസ്റ്റ്മോർട്ടം വെച്ചേക്കായിരുന്നു.
ഇവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് അയക്കേണ്ടി വരും. നിങ്ങളുടെയൊക്കെ പിടിപ്പേടുകൊണ്ടാ ഇൻഫർമേഷൻ ലീക്കായത്. അല്ലാതെ എന്ത്? ഹോം സെക്രട്ടറി സ്വസ്ഥത തരുന്നില്ല. റിമാൻഡ് തീരാനും സുലൈമാനെ കോർട്ടിൽ പ്രസന്റ് ചെയ്യാനൊന്നും അങ്ങേർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ ആരെങ്കിലും കയറി ഒന്ന് ചെയ്യേ. അല്ലാതെ എങ്ങനെ അതിനൊരു തീരുമാനമാകുന്നേ? മാഡം എന്തരാണ് ഈ പറയുന്നത്? പോലീസുകാരാണ് കയറി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുന്ന സുലൈമാന്റെ ആൾക്കാർ വെറുതെ വെക്കും. ഞങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റുന്നത്. പോലീസുകാർക്ക് റിസ്ക് ആണ് മാഡം. അറിഞ്ഞുകൊണ്ട് ആരും അത് ചെയ്യില്ല. എന്നാ പിന്നെ നിങ്ങൾ തന്നെ ഒരാളെ സജസ്റ്റ് ചെയ്യും. യവ കറക്റ്റാണ് മാഡം. യവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങോട്ട് വന്നതോ പഠിക്കുന്ന സ്കൂളിന്റെ മുമ്പിൽ ബോംബ് എറിഞ്ഞിട്ട്. ആ എഎസ്ഐക്ക് എങ്ങനെയുണ്ടോ? ഐസിയുല് തന്നെ. നാളെ കൂടെ കഴിഞ്ഞാൽ വാർഡിലോട്ട് മാറ്റാൻ പറ്റും. അവന്റെ വീട്ടുകാരെ കാര്യം വലിയ കഷ്ടമാണ് മാഡം. സി, ഇന്ന് അവൻ ഒരു ബോംബ് എറിഞ്ഞു, നാളെ അവൻ ആരെങ്കിലും കയറി റേപ്പ് ചെയ്യും. പിന്നെ ഫൈനലി കുറെ മർഡർ കേസുമായിട്ട് നമുക്ക് തലവേദന ഉണ്ടാക്കാൻ. ഇയാള് മതി. അപ്പൊ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നേ? അവൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മെഡിക്കൽ വിംഗിൽ കാഷ്വാലിറ്റിയിലാണ്. ഒരു 3 ദിവസം എടുക്കും അവനെ സെല്ലിലേക്ക് മാറ്റാൻ. സാറിന് ആളിനെ മനസ്സിലായി? നമ്മുടെ ഡ്രൈവറിന് വന്നാണ്. ആ, അതും ഓക്കെയാണ് മാഡം. കുടുംബങ്ങൾ തമ്മിലെ അടിയും വഴക്കുവാ. എന്തായാലും ചെയ്യും. എന്ത് കുന്തായാലും വേണ്ടിയില്ല, എനിക്ക് റിസൾട്ട് കാണണം. ഡോക്ടറെ, ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ടിക്കണം. എന്റെ ഡ്രസ്സിംഗ് കഴിഞ്ഞിട്ടില്ല, ബ്ലീഡിംഗ് കൂടുതലാ. അതൊക്കെ പിന്നീട് നോക്കാം ഡോക്ടറെ, ഉയിരുണ്ടല്ലേ. ഇപ്പൊ തന്നെ മൊഴി എടുക്കണം, ഒന്ന് വെളിയിലോട്ട് പോയാണ്. പോയി പോയി പോണം. ഇപ്പൊ എങ്ങനെ ഉണ്ടടേ? ഒന്ന് എണീറ്റിരുന്ന് നോക്കട്ടെ. പെട്ടെന്ന് വലിയൊരു ഡോക്ടറെ വിളിച്ച് കാണിക്കാം കേട്ടാ. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അപ്പം വന്നില്ലോ ഇറങ്ങാൻ. എന്താ ഇവിടെ? ആ എഎസ്ഐ ഗോവ ഇന്നോ നാളെ ചാവും. പിന്നെ നീ എന്തിനു ചെയ്യൂടെ? 14 കൊല്ലം ഉള്ളേ തന്നെ. 14 പോയി സാറേ, ഇപ്പൊ 28 ആണോ? പിന്നെ എന്ത് ചെയ്യൂടെ? ഡേ, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. ഇടവത്തുള്ളക്കാർക്ക് നിന്നെ വേണ്ട. നല്ല ഡോക്ടറെ കാണിക്കാനുള്ള പാങ്ങെങ്കിലും നിന്നെ കൊണ്ടുവരാം. ഞങ്ങൾ പറയണ ഒരു കാര്യം നീ ചെയ്ത, റിമാൻഡ് കഴിയുമ്പോൾ നിന്നെ പുറത്തിറക്കി തരാം. എന്ത് ചെയ്യൂ? നിന്റെ ഈ മുറിവൊക്കെ ഞങ്ങൾ ഉണ്ടെങ്കിലും നിന്നെ ഞങ്ങൾ വേറെ സെല്ലിലോട്ട് മാറ്റാം. എന്ത്? അവിടെ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരാളെ കൊല്ലണം. ആളൊക്കെ നിനക്കറിയാവുന്നുള്ള ആള് തന്നെ, സുലൈമാൻ. നിങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ള വഴക്കൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നീ ഇത് ചെയ്തു തന്നാൽ എത്രയും പെട്ടെന്ന് എന്നെ കൊടുന്ന് പുറത്തിറങ്ങും. ആരും ഒന്നും അറിയത്തില്ല. അതെ, ഇപ്പൊ ഇയാൾ എന്റെ പേഷ്യന്റാ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സെല്ലോട്ട് മാറ്റുമ്പോ മതി നിങ്ങളുടെ ഇന്ററോഗേഷൻ. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ വിളിച്ചോണം. ഇനി ഈ ഫോൺ കിട്ടിയെന്ന് വരില്ല. മറ്റവൻ ചത്തയിൽ ചെറുക്ക ശരിക്കും മറന്നിരിക്കുകയാണ്. ഇവനെ കൊണ്ട് ചെയ്യിക്കാം സാറേ. സാറ് പേടിക്കണ്ട, ഇങ്ങനെയുള്ളവന്മാരെ ചിലപ്പോൾ കുടുംബക്കാരെ കൊണ്ട് പറയിച്ചാൽ കേൾക്കും. സാറിന് മനസ്സിലായോ?